ഇന്നത്തെ താരം മാത്യു കുഴൽനാടൻ MLA തന്നെയാണ്. കുഴൽനാടൻ ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിക്ക് മുന്നിൽ തോറ്റിരിക്കുകയാണ്. തൃക്കാക്കര മുൻ MLA PT തോമസിൻ്റെ മരണശേഷം നിയമസഭയിലെ കോൺഗ്രസിൻ്റെ ചാവേർ കുഴൽനാടനാണ്. കോങ്ങാട് MLA ശാന്തകുമാറിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേർച്ചക്കാള. കോൺഗ്രസിൻ്റെ ഈ നേർച്ചക്കാള ഇത് ആദ്യമായിട്ടല്ല തോൽക്കുന്നത്. കോളേജ് സമയം മുതലേ ഒരുപാടെണ്ണമുണ്ട്. പക്ഷേ കുഴൽനാടൻ്റെ മുടിക്കുമുണ്ട് ആരാധകർ എന്ന രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷാക്രമക്കേട് മുതൽ ഭൂമി തട്ടിപ്പ് കേസിൽ വരെ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് MLA പുകഴ്ത്തി ഒരു ഓൺലൈൻ ചാനൽ മുൻപ് നൽകിയ വാർത്തയുടെ തലക്കെട്ടാണിത്. സോഷ്യൽ മീഡിയയും മലയാളം വലതു മാധ്യമങ്ങളും വഴിയുള്ള സകലമാന PR വർക്കും പുറത്തെടുത്തിട്ടും കുഴൽനാടൻ്റെ പ്രതിച്ഛായ മാറിയില്ല. ഹീറോ ആക്കാൻ നോക്കി സീറോ ആയ അതേ മാത്യു കുഴൽനാടനാണ് ഇന്നും കോടതി നിന്ന് കനത്ത പ്രഹരം ഏൽക്കേണ്ടി വന്നത്. ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി മാധ്യമങ്ങളെയും PR സംഘങ്ങളെയും ഇറക്കിയുള്ള കളിയായിരുന്നു കുഴൽനാടൻ ഇതുവരെ നടത്തി വന്നിരുന്നത്. കുഴൽനാടനെതിരെ വരുന്ന സംഭവങ്ങൾ മൂടിവെക്കാനും CPML നേതാക്കളെ പറ്റി പറയുന്നവ മാത്രം പ്രധാന വാർത്തകളാക്കാനും മാധ്യമങ്ങളും മത്സരിച്ചു. അവർക്ക് ഏറ്റവും അവസാനം കിട്ടിയ അടിയാണ് ഇന്ന് വിജിലൻസ് കോടതിയിൽ നിന്ന് വന്നത്. കുഴൽനാടനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് പരീക്ഷാക്രമക്കേടിന് യൂണിവേഴ്സിറ്റി ശിക്ഷ നൽകിയതിനെ കുറിച്ചാണ്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പരീക്ഷാക്രമക്കേട് നടത്തിയതിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡീബാർ ചെയ്യപ്പെട്ടിരുന്നുവെന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. 1992-94 ബാച്ചിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി കോതമംഗലം MA കോളേജിൽ പഠിക്കുന്ന കാലയളവിലാണ് മാത്യു കുഴൽനാടൻ പരീക്ഷാക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് പിടിക്കപ്പെട്ടത്. 1994 ഏപ്രിൽ മാസം രണ്ടാം വർഷ പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിൽ 357-61 എന്ന രജിസ്റ്റർ നമ്പറിൽ പരീക്ഷ എഴുതിയ മാത്യു A കുഴൽനാടനെ 1995 ഏപ്രിലിന് മുൻപുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നുമാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഡീബാർ ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തീരുമാനത്തിൻ്റെ പകർപ്പ് ഉൾപ്പെടെയാണ് വിവരാവകാശ രേഖ പുറത്തു വന്നത്. ഗുരുതരമായ അക്കാദമിക് ക്രമക്കേടാണ് കോതമംഗലം MA കോളേജിലെ അന്നത്തെ KSU നേതാവായിരുന്ന മാത്യു കുഴൽനാടൻ കാട്ടിയത്. പ്രീ ഡിഗ്രി പരീക്ഷയിൽ നിന്ന് ഡീബാർ ചെയ്യപ്പെട്ട മാത്യു പിന്നീട് ശിക്ഷാ കാലാവധിക്ക് ശേഷം പരീക്ഷ എഴുതി കടന്നുകൂടുകയായിരുന്നു. അതിനുശേഷം പറയേണ്ടത് പോക്സോ കേസ് പ്രതിക്കായി വക്കാലത്ത് എടുത്ത കാര്യമാണ്. മൂവാറ്റുപുഴയിൽ 16-വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാൻ മുഹമ്മദിന് വേണ്ടി ഇടപെട്ട ചരിത്രമുണ്ട് കുഴൽനാടന്. കേസ് അദ്ദേഹം നേരിട്ടായിരുന്നു ഏറ്റെടുത്തത്. DYFI ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. താനല്ല, താൻ ഉൾപ്പെട്ട നിയമസ്ഥാപനമാണ് കേസ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞ് തലയൂരാനായിരുന്നു കുഴൽനാടൻ ശ്രമിച്ചത്. ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സർവോപരി KPCC നിർവാഹക സമിതി അംഗവുമായിരുന്ന TAസിഫ് അലിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ പോക്സോ കേസ് പ്രതിക്ക് വേണ്ടി പിന്നീട് ഹാജരായത്. അതിനുശേഷം പിന്നെ മറക്കാതെ പറയേണ്ടത് കേരളവർമ്മയെക്കുറിച്ചാണ്, അവിടുന്ന് കിട്ടിയ തിരിച്ചടിയെക്കുറിച്ചുമാണ്. കോടതി പോയിട്ട് തിരിച്ചടി നേരിടുന്നത് പുതുമയുള്ള കാര്യമല്ല മാത്യു കുഴൽനാടന്. കുറച്ച് പേരെടുക്കാമെന്ന് കരുതിയാണ് കേരളവർമ്മ കേസ് അദ്ദേഹം ഏറ്റെടുത്തത്. അത് നല്ല ഒന്നാന്തരമായിട്ട് 8 നിലയിലാണ് പൊട്ടിയത്. തോറ്റ KSU സ്ഥാനാർത്ഥിയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു തന്ന കുഴൽനാടന് റീകൗണ്ടിങ്ങിലും തിരിച്ചടി നേരിട്ടു. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് തൃശൂർ കേരളവർമ്മ കോളേജിലെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വോട്ട് വീണ്ടും എണ്ണിയപ്പോൾ SFIക്ക് തന്നെയായിരുന്നു വീണ്ടും വിജയം. അതിനുശേഷം പിന്നെ ചിന്നക്കനാൽ ഭൂമിയിടപാട്, ഭൂപതിവ് ചട്ടലംഘനം മറക്കാതെ പറയണം. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ 50 സെൻറ് സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടിയെന്ന് കണ്ടെത്തിയതാണ് മറ്റൊന്ന്. മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗം രംഗത്തെത്തിയിരുന്നു. പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ 50 സെൻറ് അധിക ഭൂമി മാത്യു കുഴൽനാടൻ്റെ പക്കലുണ്ട്. വില്ലേജ് സർവൈവർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്. 50 സെൻറ് പുറമ്പൊക്ക് കയ്യേറി MLA മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന 1000 ചതുശ്രയടി കെട്ടിടത്തിൻ്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയത്. ചിന്നക്കനാലിൽ പാർപ്പിട ആവശ്യത്തിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയ കെട്ടിടം
കുഴൽനാടൻ റിസോർട്ടാക്കി മാറ്റി. മറ്റെവിടെയും ഭൂമിയോ താമസിക്കാൻ സ്ഥലമോ ഇല്ലെന്ന് കാട്ടിയാണ് ചിന്നക്കനാലിലെ സൂര്യനെല്ലിയിൽ 1.21 ഏക്കർ ഭൂമിയും 4000 ചതുശ്ര അടി കെട്ടിടവും കുഴൽനാടൻ വാങ്ങിയത്. ഈ സമയം കുഴൽനാടന് കൊച്ചിയിൽ 2.07 കോടിയുടെ 2 കെട്ടിടമുണ്ട്. 14 ലക്ഷത്തിൻ്റെ ഇന്നോവ, 23 ലക്ഷത്തിൻ്റെ ബെൻസ് ഇ ക്ലാസ് കാർ എന്നിവയുമുണ്ട്. ദുബായ്, ഡൽഹി, ഗുവാഹത്തി, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഓഫീസുള്ള ലോ ഫേമിൽ 19.33 കോടിയുടെ ഓഹരിയുമുണ്ട് അദ്ദേഹത്തിന്. 1961 ലാൻഡ് അസസ്മെൻറ്റ് നിയമപ്രകാരം കൃഷിക്കോ വീട് വെച്ച് താമസിക്കാനോ മാത്രമാണ് ചിന്നക്കനാലിൽ വാങ്ങിയ ഭൂമി ഉപയോഗിക്കാവുന്നത്. കുഴൽനാടൻ സ്വന്തമാക്കിയത് മുതൽ അത് റിസോർട്ടാണ്. എറ്റേണോ കപ്പിത്താൻസ് ഡേൽ എന്ന പേരിലാണ് പ്രവർത്തനം. റിസോർട്ടല്ല, ഗസ്റ്റ് ഹൗസ് ആണെന്ന് കുഴൽനാടൻ പറയുമ്പോഴും അവിടെ നടത്തിയ റൂം ബുക്കിങ്ങിൻ്റെ വിവരം ഇപ്പോഴും വെബ്സൈറ്റിലുമുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തേത് കോടതി ചോദിച്ചതാണ്, തെളിവില്ലാതെ എന്തിനാ വരുന്നത് കുഴൽനാട എന്ന്. അനേകം തിരിച്ചടികളുടെ ഏറ്റവും ഒടുവിലത്തെ മാത്രമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അപവാദ പ്രചാരണത്തിന് കുഴൽനാടന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്ന് കിട്ടിയത്. UDF അനുകൂല മാധ്യമങ്ങളുടെ സഹായത്തോടെ നിരന്തരം അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടാനുള്ള കുഴൽനാടൻ്റെ ശ്രമത്തിനു കൂടിയാണ് വിജിലൻസ് കോടതി വിധിയുടെ അന്ത്യമായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യു കുഴൽനാടൻ്റെ ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തെളിവുകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹർജിയിൽ വീണ്ടും വാദം കേൾക്കണമെന്നായിരുന്നു കുഴൽനാടൻ്റെ പുതിയ ആവശ്യം. ഇത് തള്ളിയ കോടതി തെളിവുകൾ ഇല്ലാതെ എന്തിനാണ് ഹർജിയുമായി കോടതിയിൽ എത്തിയതെന്ന് കുഴൽനാടനോട് ചോദിച്ചു. CMRL ആവശ്യങ്ങളെല്ലാം സർക്കാർ തള്ളിയതാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരുപാടെണ്ണം എല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും തോൽക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ചാവേർ നേർച്ചക്കാളെ കുഴൽനാടൻ ഇപ്പോഴുമുണ്ട്.